നാടാകെ ഓടി നടന്ന് സിൽവർ ലൈൻ കല്ലുകൾ പറിക്കുന്ന യു ഡി എഫ് നേതാക്കൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ 2011-12 കാലഘട്ടത്തിലിട്ട ഹൈസ്പീഡ് കല്ലുകൾ. ആ കാലഘട്ടത്തിൽ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പാതയ്ക്ക് സർവേയും കല്ലിടിയിലുമൊക്കെ ചാണ്ടി സാറിൻ്റെ സർക്കാർ നടത്തിയിരുന്നു. മിക്കയിടത്തും അളന്ന് കല്ലിട്ടെങ്കിലും പാത ഏത് വഴിക്ക് കടന്നു പോകുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ പലതും മാറ്റേണ്ടി വരുമെന്നും ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ അന്ന് വ്യക്തമാക്കിയിരുന്നു. അലൈൻമെൻറ്റിൽ പോലും തീരുമാനമില്ലാതെയാണ് അന്ന് കല്ലിട്ടത്, ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങിയത്. അന്ന് പ്രതിപക്ഷമായിരുന്ന എൽ ഡി എഫ് കല്ലുകൾ പിഴുതെറിഞ്ഞില്ല എന്ന് മാത്രമല്ല പദ്ധതിയിൽ സഹകരിക്കാമെന്നും നിലപാടെടുത്തിരുന്നു. അതിവേഗ പാതയ്ക്കുള്ള സർവകക്ഷി യോഗത്തിൽ നല്ല പ്രതികരണമായിരുന്നു അന്ന് എല്ലാ പാർട്ടികളിൽ നിന്നും ലഭിച്ചത്. പ്രതിപക്ഷത്തെ എല്ലാവരും സഹകരിക്കുമെന്ന് അറിയിച്ചു. അന്നത്തെ കോർപ്പറേഷൻ സി എം ഡി ടി ബാലകൃഷ്ണൻ കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടിലും ഇത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ധനവരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടമാകുമെങ്കിലും സാമ്പത്തികമായി ഉണ്ടാകുന്ന ഉത്തേജനം ലാഭത്തിലേക്ക് എത്തിക്കുമെന്ന് ഡി എം ആർ സി അന്ന് നിർദ്ദേശിച്ചിരുന്നു. ഡി എം ആർ സി നിർദ്ദേശിച്ചിരിക്കുന്നത് വായ്പയും സാങ്കേതിക വിദ്യയും നടത്തിപ്പും എല്ലാം ജപ്പാൻ ബാങ്കിനെ ഏൽപ്പിക്കാമെന്നും ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ അധികൃതർ അന്ന് വ്യക്തമാക്കിയിരുന്നു. കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്കും ഉടുപ്പിയിലേക്കും പാത നീട്ടാമെന്ന് കർണാടക സർക്കാർ താല്പര്യം പ്രകടിപ്പിച്ചെന്നും അന്ന് സി എം ഡി പറഞ്ഞിരുന്നു. 10 കൊല്ലം മുമ്പ് ഈ നിലപാടെടുത്തവരാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞ് കല്ല് പറിക്കാൻ വേണ്ടി ആളെ കൂട്ടി ബി ജെ പിക്കൊപ്പം ചേർന്ന് മുന്നോട്ടിറങ്ങുന്നത്. സിൽവർ ലൈൻ ഉപേക്ഷിക്കുമെന്ന സമരമെന്നാണ് കോൺഗ്രസ് നേതാവായ ഹസൻ പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കും വരെ കോൺഗ്രസ് സമരം തുടരുമത്രേ. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലാണ് എം എം ഹസൻ ഇത് പറഞ്ഞത്. കേരളയിൽ അനാവശ്യ പദ്ധതിയാണെന്ന്, പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുമെന്ന്, ഭൂമി വിട്ടു നൽകേണ്ടാത്തവരുമായാണ് സർക്കാർ ചർച്ച നടത്തിയതെന്ന്, പോലീസിനെ ഉപയോഗിച്ച് സമരത്തെ നേരിട്ടാൽ ചെറുക്കുമെന്നാണ് ഹസൻ പറയുന്നത്. വിമോചന സമരം വിജയിച്ച സമരമാണെന്നും ഹസൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പണ്ട് 2011-12 കാലഘട്ടത്തിൽ സ്വന്തം ലാഭത്തിനു വേണ്ടി പല പദ്ധതികളും കൊണ്ടുവന്ന് അതൊന്നും നടത്താത്തവരാണ് ഇന്ന് നല്ലൊരു പദ്ധതി ഇടത് സർക്കാർ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിനെല്ലാം തുരങ്കം വയ്ക്കാനായി മുന്നോട്ടിറങ്ങി വരുന്നത്.